ഹായ് ഹലോ, വെൽക്കം ടു വീനാസ് ഡയറീസ്. ഇന്ന് ബോളിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ട്രിവാൻഡ്രം സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്, ബോളിയും പാൽപ്പായസവും. അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മാവ് കുഴച്ചെടുക്കുകയാണ്. ഒരു ഗ്ലാസ് മൈദ മാവ് എടുത്തിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും പിന്നെ ഒരു നുള്ള് ഉപ്പ് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടി സോഫ്റ്റായിട്ട് കുഴച്ച് വയ്ക്കുക. വെള്ളം ചേർക്കുന്നതിന് മുന്നേ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് വെള്ളം കുറച്ച് കുറച്ച് എടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. മൈദമാവ് ആയതുകൊണ്ട് കുഴക്കുമ്പോൾ അത്ര സോഫ്റ്റാണെന്ന് തോന്നില്ല, പക്ഷെ നന്നായിട്ട് അത് കുറച്ച് സമയമെടുത്ത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കുക. അപ്പോഴത്തേക്കും നല്ല സോഫ്റ്റായിട്ടുള്ളൊരു ഡോ കിട്ടും. കണ്ടോ, ചെറിയൊരു യെല്ലോ കളറ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ചേർക്കാം. കുറച്ച് ഹെൽത്തി ആയിട്ട് മഞ്ഞൾപ്പൊടി തന്നെ ചേർത്തതാണ് ഞാൻ. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ് കുഴച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് ഞാൻ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അടച്ച് വയ്ക്കാൻ പോവാണ്. ഒരു 3 മണിക്കൂറോളം, 2 മുതൽ 3 മണിക്കൂർ, 3 മണിക്കൂർ വെച്ചിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ കൂടി ഒഴിച്ച് ഞാൻ വച്ചിട്ടുണ്ട്. ഒരു 3 മണിക്കൂറോളം ഞാനിത് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അതിനുള്ള ഫില്ലിങ് റെഡിയാക്കാം. ഒരു ഗ്ലാസ് ചനാദാൽ, അതായത് കടലപ്പരിപ്പ്, നന്നായിട്ട് കഴുകി ഒരു ഏകദേശം ഞാനിപ്പോൾ ഒരു 3 മണിക്കൂറോളം സോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുതിർത്തിട്ട് അത് പ്രഷർ കുക്കറിൽ 4 വിസിലോളം കേൾപ്പിച്ച് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് വെള്ളമെല്ലാം കളഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കാം. ആ സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2-3 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മൾ എത്ര ചനാദാൽ എടുത്തോ, എത്ര കടലപ്പരിപ്പ് എടുത്തോ, ഞാനിപ്പോൾ 1 ഗ്ലാസ് കടലപ്പരിപ്പാണ് എടുത്തത്, അത്രയും തന്നെ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ശർക്കര ഇതിപ്പോൾ ഞാൻ ക്രഷ് ചെയ്തതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇച്ചിരി ഒന്ന് മെൽറ്റാവാനായിട്ട് കുറച്ച് സമയമെടുക്കും. നല്ല പൗഡറായിട്ടാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം മെൽറ്റായി മിക്സ് ചെയ്ത് കിട്ടും. ഇത് കുറച്ച് സമയമെടുക്കും നന്നായിട്ട് ഇത് റോസ്റ്റ് ചെയ്ത് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി എന്താണ് ശർക്കരയും കടലമാവും കൂടി നന്നായിട്ട് ഇത് മിക്സായിട്ട് നല്ലൊരു മണം വരും നെയ്യും എല്ലാം കൂടി ചേർന്നിട്ട്. നമ്മൾ കടലപ്പായസം വെക്കുമ്പോൾ ഇതുപോലെ ചെയ്യില്ലേ, അപ്പം നല്ലൊരു സ്മെല്ല് വരില്ലേ, അതുപോലെ ചെയ്തെടുക്കുക. ഇനി ഇതിൽ മാവും ശർക്കരയും നെയ്യും എല്ലാം കൂടി ചേർന്നിട്ട് നല്ലൊരു, അതായത് ഇതിലെ വെള്ളം കുറച്ചുണ്ടായിരുന്ന വെള്ളം പോലും നന്നായിട്ടത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകണം. അപ്പം നല്ല കട്ടിയായിട്ടുള്ളൊരിത് കിട്ടുമ്പോഴേ നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഇതിപ്പോൾ മെൽറ്റായിട്ടുണ്ട്, ജാഗ്രത, ശർക്കര മൊത്തം മെൽറ്റായിട്ടുണ്ട്. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ, ചെറുതായിട്ട് ചെറുതായിട്ട് തിക്കായി തിക്കായി വരുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് കുഴപ്പമില്ല. ഇനി ഞാനിതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിൽ വേണമെന്നുണ്ടെങ്കിലും ഇത് ഇത്രയും ചെയ്തെടുക്കാം.
പക്ഷേ ആളടുത്ത് തന്നെ ഉണ്ടാവണം. നന്നായിട്ട് സോൾട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കണ്ടോ, ഇത് ഞാൻ തണുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതിപ്പോൾ നമ്മൾ ഉരുട്ടിയെടുക്കുമ്പോഴത്തേക്ക് നല്ല ബോളിൻ്റെ സൈസിൽ കിട്ടണം. നമുക്കതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ഇത് കറക്റ്റ് കൺസിസ്റ്റൻസിയാണ്, സോഫ്റ്റാണ്, അതുപോലെ തന്നെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്നു. ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം ഒരൽപ്പം നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ തന്നെ തടവി കയ്യിൽ തടവിയിട്ട് നല്ല റൗണ്ടിന് ഷേപ്പ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മൈദമാവ് കുഴച്ച് വെച്ചത്, അത് നല്ല സോഫ്റ്റായിട്ടുണ്ട്. അതിൽ നിന്ന് ബാക്കി വരുന്ന നല്ലെണ്ണയൊക്കെ എടുത്ത് മാറ്റി കൊടുക്കുക. കുറച്ച് നല്ലെണ്ണം ബാക്കി വരും, അതായത് നമ്മൾ ഒഴിച്ചു വെച്ചിരുന്നതൊക്കെ കുറച്ചൊക്കെ മാവിൽ പിടിച്ചിട്ടുണ്ടാകും. ബാക്കി നമ്മൾ മാവ് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം കുറച്ച് കുറച്ച് എടുത്തിട്ട്, അതായത് നമ്മൾ ഫില്ലിങ്ങിൻ്റെ ഹാഫ് സൈസ് ആയിരിക്കണം നമ്മൾ എടുക്കുന്ന ഈ മാവിൻ്റെ സൈസ്. അതായത് മാവ് നമ്മൾ ഏറ്റവും കുറച്ചെടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അതിൻ്റെ ഡബിൾ സൈസിലായിരിക്കണം എന്ത് ഫില്ലിങ്ങിൻ്റെ സൈസ് വരാനുള്ളത്, മനസ്സിലായോ? എന്നാലേ ഇത് സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. നമ്മൾ നല്ലെണ്ണ ഒഴിക്കുന്നതും ഇത് മാവും നല്ല സോഫ്റ്റായിട്ടിരിക്കും, നമ്മൾ ഉണ്ടാക്കുന്ന ബോളിയും നല്ല സോഫ്റ്റായിട്ടിരിക്കും. അപ്പോൾ ഞാനിവിടെ ബോളി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ആദ്യം എന്താണ് നമ്മുടെ മാവ് ജസ്റ്റ് നല്ലൊരു പ്ലാറ്റ്ഫോം വൃത്തിയുള്ള പ്ലാറ്റ്ഫോമിലിട്ടിട്ട് അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പൂരിയുടെ ഷേപ്പ് പൂരിയുടെ ഒരു സൈസ് വരുമ്പോഴത്തേക്കും അങ്ങനെ പരത്തിയെടുത്തിട്ട് അതിനുള്ളിലേക്ക് ഫില്ലിങ് വെച്ചു ഫില്ലിങ് മാക്സിമം, അതായത് ഫില്ലിങ് അതിൻ്റെ ഡബിൾ സൈസ് എടുക്കുക. എന്നിട്ട് മാക്സിമം മാവ് കുറച്ചിട്ട് മുകളിൽ വരുന്നതൊക്കെ കളഞ്ഞിട്ട് കൈ താഴെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പരത്തിയെടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചപ്പാത്തി പ്രസറില്ലേ അത് വെച്ചിട്ട് ആ കുഴൽ വെച്ചിട്ട് പതുക്കെ നൈസായിട്ട് ഭയങ്കര സോഫ്റ്റാണ് നമ്മൾ വളരെ സൂക്ഷിച്ച് പരത്തിയെടുക്കുക. നമുക്കിതിൽ അരിപ്പൊടി ചേർത്ത് വേണമെന്നുണ്ടെങ്കിലും ഇത് പ്രസ് ചെയ്യാം. പക്ഷേ ഇതിലിപ്പോൾ നല്ലെണ്ണ ഒഴിച്ച് വെച്ചിരുന്നത് കാരണം നല്ല സോഫ്റ്റായിട്ടിരിക്കുന്നത് കൊണ്ട് ആ നല്ലെണ്ണ കൊണ്ട് തന്നെ ഞാനത് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ചൂടായ ഒരു തവയിലോട്ട് കുറച്ച് എണ്ണ സോറി എണ്ണ വേണ്ട നെയ്യ് നല്ലെണ്ണ വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് ഞാൻ കുറച്ച് അതിൽ പാനിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മുടെ ബോളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് സൈഡും മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് ഇത്രയും മൂപ്പിക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ ചെയ്തെടുത്തേ ഉള്ളൂ. കാരണം ഉള്ളിൽ നല്ല എന്താണ് കുക്കായതാണ്, നമ്മൾ നല്ലോണം വഴറ്റിയെടുത്തതല്ലേ. അപ്പോൾ പുറത്ത് ഈ മാവ് മാത്രം ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. സോഫ്റ്റാണ്, അത് കാരണം മറിച്ചിടുമ്പോഴൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ച് പതുക്കെ മറിച്ചിടുക. ചുരുണ്ടു പോയെന്നോ അല്ലെങ്കിൽ പൊട്ടിപ്പോയെന്നോ വിചാരിച്ചിട്ടൊന്നും പേടിക്കാനില്ല. നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ ടേസ്റ്റാണ് പ്രധാനം. ഈ റെസിപ്പി ഞാൻ കുറേ നാളായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് എനിക്ക് ഈ റെസിപ്പി പറഞ്ഞു തന്നത് എൻ്റെ നാട്ടിലെൻ്റെ നൈബറായിരുന്ന ശ്രേണി ചേച്ചിയാണ്, ശ്രേണി സുദീപ് ചേച്ചി. ചേച്ചി ഇപ്പോൾ അമേരിക്കയിലാണ്. ചേച്ചിയുമായിട്ട് എനിക്കിപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ചേച്ചിയാണ് എനിക്ക് കുറേ ടിപ്സൊക്കെ പറഞ്ഞു തന്നത്. താങ്ക് യു ശ്രേണി ചേച്ചി. വേറൊരെണ്ണം കൂടി ഉണ്ടാക്കിയെടുക്കുന്നത് കാണിച്ചു തരാം. കണ്ടോ, ചെറിയ മാവിൻ്റെ സൈസ് എടുക്കുക, അത് കഴിഞ്ഞിട്ട് ഫില്ലിങ് അതിൻ്റെ ഡബിൾ എടുക്കുക. എന്നാലേ നമുക്ക് സോഫ്റ്റായിട്ടുള്ളത് കിട്ടും, അല്ലെങ്കിൽ മാവ് കൂടുതലും ഫില്ലിങ് കുറവായിപ്പോവും. കണ്ടോ, മാക്സിമം മാവ് നമ്മളതിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയുക. മിനിമം മാവ് കൊണ്ട് നമുക്ക് അതിൻ്റെ കോട്ടിങ് ഉണ്ടാക്കുക, അതാണ് ചെയ്യേണ്ടത്. നിങ്ങൾ പരത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ച് നല്ലെണ്ണയോ നെയ്യോ ഒന്ന് ജസ്റ്റ് ഒന്ന് ആ പ്ലാറ്റ്ഫോമിൽ ഒന്ന് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് പതുക്കെ സ്ലോയിൽ നമ്മൾ ചപ്പാത്തി പ്രസർ കൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. നന്നായിട്ട് പരത്തിയതിന് ശേഷം കല്ലിൽ ചുട്ടെടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം നമ്മൾ കൈ കൊണ്ട് പരത്തിയെടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാല് സൈഡിലേക്കും അല്ലെങ്കിൽ അത് റൗണ്ടിൽ എല്ലായിടത്തേക്കും ഈ ഫില്ലിങ് എത്താൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക. റൗണ്ട് ഷേപ്പ് കിട്ടിയില്ലെങ്കിലും നിങ്ങളൊന്നും പേടിക്കേണ്ട.
ടേസ്റ്റ് ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഈ ടിപ്സെല്ലാം ഫോളോ ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ടുള്ള ബോളി കിട്ടും. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് എന്നോട് പറയണം. ഇതിന് ബെസ്റ്റ് കോമ്പിനേഷൻ അറിയാം, പാൽപ്പായസമാണ്. രണ്ട് സൈഡ് നന്നായിട്ട് മറിച്ചിട്ടിട്ട് ഈ രണ്ട് സൈഡിലും പുരട്ടി മൂപ്പിച്ചെടുക്കാം. കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുള്ളതാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിനി ബാക്കിയെല്ലാ ബോളിയും സെപ്പറേറ്റ് ഉണ്ടാക്കിയെടുക്കട്ടെ. സൂപ്പർ സോഫ്റ്റായിട്ടുള്ള ബോളീസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബോളിയും വെർമസ്ലി ക്യാരറ്റ് പായസവും കൂടെ ചേർത്ത് ഞാനിതൊന്ന് കഴിച്ച് നോക്കി. നല്ല ടേസ്റ്റാണ്. സാധാരണ വെർമസ്ലി പായസം അല്ലെങ്കിൽ സേമിയ പായസമോ അല്ലെങ്കിൽ അരിപ്പായസം ഉണ്ടല്ലോ, പാലിൽ വെക്കുന്ന പാൽപ്പായസത്തിൻ്റെ കൂടെ, ഏത് പാൽപ്പായസം ആയിരുന്നാലും ബോളിയും അതും കൂടി ചേർത്ത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഇത് കഴിച്ചിട്ടുള്ളവർക്കറിയാം, ബോളി ഉണ്ടെങ്കിൽ പാൽപ്പായസവും പാൽപ്പായസം ഉണ്ടെങ്കിൽ ബോളിയും നമ്മൾ ശരിക്കും മിസ് ചെയ്യും. അപ്പോൾ രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു അടാറ് കോമ്പിനേഷനാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് കഴിച്ച് നോക്കുക. താങ്ക് യു.